സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുറപ്പാട് 24-ന് ജനമേറ്റുപറയുകയാണ് തങ്ങൾ കേട്ട കൽപ്പനകളൊക്കെയും നിയമപ്രമാണങ്ങളും എല്ലാം തങ്ങൾ ഹൃദയപൂർവ്വം നിവർത്തിച്ചുകൊള്ളാമെന്ന്. അതിനു തൊട്ടു മുൻപ് 21 മുതൽ 23 വരെ അധ്യായങ്ങളിൽ വിശദമായി പ്രസ്താവിക്കപ്പെടുന്നുണ്ട് ഈ നിയമസംഹിതകൾ. ദൈവം എഴുതിയ കൽഫലകങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി മോശപ്പോകുന്നതിന് മുൻപ് ഈ കാര്യത്തെക്കുറിച്ച് ജനത്തോട് സംസാരിക്കുന്നതാകാം ഈ സന്ദർഭമെന്ന് കരുതപ്പെടുന്നു. ഫലകങ്ങളിൽ എഴുതുന്നതിന് മുൻപ് ദൈവം അവയൊക്കെയും ഹൃദയങ്ങളിൽ എഴുതി എന്ന് പറയും പോലെ ഒരു ബലിമൃഗത്തിന്റെ രക്തമെടുത്ത് ബലിപീഠത്തിലും ജനത്തിന്റെ മേലും മോശ തളിക്കുന്നുണ്ട്. രക്തച്ചൊരിച്ചിലുകളിൽ നിന്ന് ദൈവം രക്ഷിച്ച കരുണയുടെ വഴികളെ ഓർമ്മിപ്പിക്കാൻ ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുന്നേയുള്ള ഓർമ്മയും ആഘോഷവും തന്നെയാണത്. അവൻ നമ്മുടെ രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി എന്ന് ശ്ലീഹ പിന്നീട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. റോമർ 3:25. ക്രിസ്തുവിന്റെ ഈ ജീവിത ബലിയെ അനുസ്മരിപ്പിക്കുന്ന ജീവിത ബലികൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 50 നമുക്ക് പറഞ്ഞു തരുന്നത്. ബലിമൃഗങ്ങളുടെ കൊഴുപ്പും മേധസ്സുമല്ല, ഹൃദയത്തിൽ ഉയരുന്ന സ്തുതികളാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, കൃതജ്ഞതയാകുന്ന ബലികൾ. ഇന്ന് മർത്തായുടെയും മറിയത്തിന്റെയും ലാസറിന്റെയും തിരുനാളാണ്. നാഥന്റെ ബഥാനിയായിലെ കൂട്ടുകാർ, അവന്റെ ഏകാന്തതകളിൽ അവരാണ് കൂട്ടുവരുന്നത്. ദൈവത്തിന്റെ സ്നേഹം പലപ്പോഴും ഇങ്ങനെ നാം ഏറ്റുവാങ്ങാതെ വരുമ്പോൾ ദൈവം എത്രമാത്രം ഏകാന്തത അനുഭവിക്കുന്നുണ്ടാകുമല്ലേ. ഇങ്ങനെ അളവറ്റ ദൈവസ്നേഹത്തിന്റെ മറുപടി പോലെയാണ് ഈ സഹോദരങ്ങൾ നാഥന് നൽകുന്ന കൂട്ടും സ്നേഹവും. അതുകൊണ്ട് തന്നെയല്ലേ ബഥാനിയായിലെ മറിയം നാഥന്റെ പാദം നാർദിയൻ കൊണ്ട് കഴുകുമ്പോൾ അവൾക്ക് നൽകപ്പെട്ട ദൈവസ്നേഹത്തിന്റെ അളവില്ലായ്മകളെ അവൾ തന്റെ അളവില്ലാത്ത സ്നേഹം കൊണ്ട് തിരിച്ചു പകരുന്നുവെന്ന് നാഥൻ പറയുന്നത്. അവൾ പിന്നീട് നാഥന്റെ പാദം പുണർന്നിരിക്കുകയാണ്. മർത്തായാകട്ടെ തന്റെ സ്നേഹത്താൽ വ്യഗ്രചിത്തയായി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നടക്കുകയാണ്. നാഥൻ അന്ന് മർത്തായോട് പറഞ്ഞു, വാ എന്റെ അടുത്ത് വന്നിരിക്കുക, മറിയം ചെയ്തതുപോലെ. ലാസറിന്റെ മരണവിവരം നാഥനെ അറിയിക്കുന്നത് പോലും നീ സ്നേഹിച്ചിരുന്നവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ലാസറിന്റെ കല്ലറയിൽ കർത്താവ് കണ്ണീർ പൊഴിക്കുന്നതിനെ കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സഹോദരരുടെ സന്തോഷം പുനഃസ്ഥാപിക്കാൻ നാഥൻ നടത്തുന്ന ഒരു ഇടപെടലാണല്ലോ ഇത്. യഥാർത്ഥത്തിൽ അത് നാഥന്റെ മരണവിധിയെ ത്വരിതപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണത്രേ. ലാസറിന്റെ ജീവിതത്തിന് പകരമായി എന്ന് മാത്രമല്ല, നമ്മുടെയെല്ലാം ജീവിതത്തിന് പകരമായി അവൻ ബലിയർപ്പിക്കപ്പെടാൻ പോകുന്നത് പോലെ നാഥന് അത് വ്യക്തമായി നന്നായി അറിയാം മുന്നേ തന്നെ. ആസന്നമായ ആ തുളച്ചുകയറുന്ന വേദനയിൽ അവൻ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി തുറന്നിടും. തന്റെ ഈ ദൗത്യപൂർത്തിയെ ഇന്നേ ധ്യാനിച്ചുകൊണ്ട് തന്റെ മഹാകാരുണ്യത്തിന്റെ ആ പ്രവൃത്തിയിൽ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ മർത്തായോട് പറയുകയാണ്, ഞാൻ ജീവനും ഉദ്ധാനവുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. Thank you.